സമാധാന ഉച്ചകോടി ഇന്ന് കൈറോയിൽ ആരംഭിക്കുകയാണ്. ഈജിപ്താണ് പ്രത്യേകപരമായ രീതിയിൽ അവിടേക്ക് ഒരു ഉച്ചകോടി വിളിച്ചത്. യു എൻ സെക്രട്ടറി ജനറൽ വരെ പങ്കെടുക്കുന്ന വിപുലമായിരിക്കുന്ന പരിപാടിയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് രാഷ്ട്രപ്രതിനിധികളെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഒരു സമാധാനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എങ്ങനെ നീങ്ങാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ചർച്ച. ഈ ചർച്ച വേണ്ട രീതിയിൽ വിജയിക്കുമോ എന്ന കാര്യം ഇപ്പൊ തന്നെ സംശയമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് പഴയ രീതിയിലുള്ള ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു ക്രെഡിബിലിറ്റി ഒന്നുമില്ല, ഒരു അംഗീകാര കാര്യങ്ങളൊന്നും ആരും കൊടുക്കുന്നില്ല എന്നുള്ള സത്യമാണ്. പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുന്ന സമയത്ത് യു എന്നിന് വേണ്ട രീതിയിൽ അവർ അംഗീകരിക്കാറില്ല. മറ്റൊരു മുസ്ലിം രാജ്യമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ മാത്രമാണ് മുസ്ലിം രാജ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു സ്ഥിതികൾ ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് ഒരു നാടകത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരുപക്ഷെ ഇത് അവസാനിക്കുക എന്നുള്ള കാര്യം സംശയമാണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ പോലും സമ്മതിച്ചിട്ടാണ് അവിടേക്കുള്ള അഭയാർത്ഥികൾക്കുള്ള ഭക്ഷണ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. 200 ട്രക്ക് ആവശ്യപ്പെട്ടു, 20 ട്രക്കിന് അനുമതി നൽകി. വെള്ളിയാഴ്ച രാവിലെ പ്രവേശിക്കേണ്ടതാണ്. ഇന്ന് ശനിയാഴ്ചയായി, ഇതുവരെ പ്രവേശന അനുമതി ഇപ്പോഴും ഇസ്രായേൽ കൊടുത്തിട്ടില്ല. എന്നാൽ അത് ഐക്യരാഷ്ട്ര ഇടപെട്ടുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സമ്മതിച്ച് നിങ്ങൾ അംഗീകരിക്കണം, അതുകൊണ്ട് അവർക്ക് അതിന്റെ പെർമിഷൻ നൽകണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർ അംഗീകരിച്ചിട്ടില്ല. ഈ അംഗീകരിക്കാത്ത ഈ രാജ്യത്തിന്റെ വിഷയകാര്യത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ മീറ്റിംഗ് കൂടുന്നത് എന്നുള്ള ഒരു വർത്തമാന കാര്യങ്ങളൊക്കെ അതും ഇതിന്റെ കൂടെ പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ 2-3 വിഷയങ്ങളുണ്ട് ഇതിനോടനുബന്ധിച്ചുകൊണ്ട് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ആശുപത്രിക്ക് നേരെ മറ്റൊരു ആശുപത്രി ഇപ്പൊ തകർന്നു. രണ്ടാമത്തെ അൽഖുദ്സ് എന്ന് പറയുന്ന ആശുപത്രി ആക്രമിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, അല്ല ആക്രമിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം, അവിടെ നിന്നുള്ള രോഗികളെ അടിയന്തരപരമായ രീതിയിൽ മാറ്റണം എന്ന് 2-3 തവണയായിട്ട് ഇസ്രായേൽ ഗസയോട് അല്ലെങ്കിൽ ആശുപത്രി അധികൃതരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ വിഷയം എന്ന് പറഞ്ഞാൽ ആശുപത്രി ആക്രമിക്കുമെന്ന് തങ്ങൾ പറഞ്ഞ സമയത്ത് തൊട്ട് മുമ്പുള്ള അല്ല അറബി ആശുപത്രി ആക്രമിച്ചതും ഇവർ തന്നെയാണ് എന്നുള്ള സ്ഥിരപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവന പുറത്തു വന്നത്. തങ്ങൾ ആശുപത്രി ആക്രമിക്കുക എന്ന് പറയുന്ന സമയത്ത് യുദ്ധകുറ്റമാണ്, അതൊരിക്കലും യുദ്ധഭൂമിയിൽ ആശുപത്രി ആക്രമിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം നിലനിൽക്കുന്നു. അപ്പൊ തങ്ങളത് ആക്രമിക്കും എന്ന് പറയുന്നത് തന്നെ യുദ്ധകുറ്റമായി അതിന് ശരിക്കും പറഞ്ഞ ഐക്യരാഷ്ട്രസഭയൊക്കെ ഇടപെട്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള നടപടി എടുക്കണം. അതാരെങ്കിലും ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കുടിവെള്ളം പോലും തടയപ്പെടുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്തു നിന്ന് എന്ത് നീതി കിട്ടാനാണ്? അപ്പൊ ഐക്യരാഷ്ട്രസഭ അടങ്ങുന്ന വലിയൊരു സംവിധാന സംഗമമാണ് ഇന്നിപ്പോ ഈജിപ്തിലെ കൈറോയിൽ നടക്കുന്നത്. അത് എന്ത് തീരുമാനിക്കും എന്ന കാര്യത്തിൽ ഒരു മുൻകൂട്ടി പറയുകയാണെങ്കിൽ ഇസ്രായേലിനോട് അപേക്ഷിക്കുക, ആവശ്യപ്പെട്ടിയല്ല, ഇസ്രായേലിനോട് അപേക്ഷിക്കുക, നിങ്ങൾ ഈ വാഹനം അകത്തേക്ക് കയറാനുള്ള അനുമതി നൽകണം എന്ന് അപേക്ഷിക്കാനുള്ള ഒരു തീരുമാനം മാത്രമേ എടുക്കാനുള്ള സാധ്യതകൾ അതിൽ കാണുള്ളൂ. കനമുള്ള ഒരു തീരുമാനമൊന്നും ഒരു പക്ഷത്ത് ഇസ്രായേൽ ആയതുകൊണ്ടും മാത്രവുമല്ല അമേരിക്കയും ബ്രിട്ടൻ അടങ്ങുന്ന വലിയ സംവിധാന രാജ്യങ്ങൾ വലിയ രാജ്യങ്ങളൊക്കെ ശക്തമായ രീതിയിൽ അവർക്ക് പിന്തുണ നൽകുന്നതുകൊണ്ടും ഇത് നിർബന്ധമായ രീതിയിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് പറയാനുള്ള ധൈര്യമൊന്നും ആർക്കും ഇല്ല എന്നുള്ള സത്യമാണ്. അമേരിക്ക തന്നെ, അമേരിക്കയുടെ പ്രസിഡന്റ് ബൈഡൻ അവിടെ വന്ന് സന്ദർശിച്ച സമയത്ത് തന്നെ കൃത്യമായ രീതിയിൽ ഇവർ തമ്മിൽ ഇസ്രായേൽ ഗവൺമെന്റും അമേരിക്കയുടെ പ്രസിഡന്റുമായിട്ടുണ്ടാക്കിയ കരാർ വ്യവസ്ഥ പ്രകാരം ഇത് കൃത്യമായ രീതിയിൽ പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രിയായി പങ്കെടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ത് അവിടെ ഞങ്ങൾ 20 ട്രക്ക് വിടാൻ വേണ്ടി അനുവദിക്കും. അത് പറയുന്നത് അമേരിക്കയുടെ പ്രസിഡന്റിന്റെ മുമ്പാകെ വെച്ചിട്ട് പറയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് എന്ത് വിലയാണ് ഇസ്രായേൽ കൽപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 40 ട്രക്ക് കയറേണ്ട ഒരു സമയം കഴിഞ്ഞു. ഇന്നിപ്പോൾ ശനിയാഴ്ചയായി, 40 ട്രക്ക് ശരിക്കും കയറ്റി കയറണം. ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് അറിയാം. അത് പ്രത്യേകപരമായിരിക്കുന്ന അനുമതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിന്റെ ഇടയിലാണ് ഇപ്പോൾ ഒരു ഉച്ചകോടി കൂടുന്നത്. ഇതിനു മുമ്പ് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉച്ചകോടി സൗദി അറേബ്യയിൽ കൂടിയിരുന്നു, ജിദ്ദയിൽ. 40 രാജ്യങ്ങൾ പങ്കെടുത്ത വിപുലമായിരിക്കുന്ന ഒരു ഉച്ചകോടി സമ്മേളനമായിട്ട് അവിടെ നടത്തിയത്. അപ്പോൾ എന്നിട്ട് ആ ഉച്ചകോടിയിൽ ഈ വിഷയത്തിൽ രമ്യമായിരിക്കുന്ന പരിഹാരം ഉണ്ടാക്കണമെന്നും കൃത്യമായിരിക്കുന്ന ഒരു നിർദ്ദേശ കാര്യങ്ങൾ രണ്ട് രാജ്യത്തെ കൊണ്ട് സംബന്ധിപ്പിക്കും എന്നൊക്കെയാണ് തീരുമാനിച്ചത്. പക്ഷെ വലിയൊരു പോരായ്മ അവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ആ ഉച്ചകോടിയിലേക്ക് റഷ്യ ക്ഷണിച്ചിട്ടില്ല, അല്ലെങ്കിൽ റഷ്യ വന്നിട്ടില്ല. ഏറ്റവും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി ആരാണ്? റഷ്യയാണ്. റഷ്യ ക്ഷണിക്കാത്ത രീതിയിലാണ് അവിടെ എന്ത് ചെയ്തത്? ഒരു ഉച്ചകോടി നടത്തിയത്. അതുകൊണ്ട് ഒരു ഗുണമുണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ? പ്രതിസന്ധി ആരാണോ വിട്ടുവീഴ്ച ചെയ്യേണ്ടത്, ആരാണോ യുദ്ധം അവസാനിപ്പിക്കേണ്ടത്, അവരില്ലാത്ത രീതിയിൽ അനുഭവിക്കുന്ന ആൾക്കാർ, ഉക്രൈനാണ് ഇപ്പൊ അനുഭവിക്കുന്നത്, അനുഭവിക്കുന്ന ആൾക്കാരുടെ മീറ്റിംഗും അതോടനുബന്ധിച്ചുള്ള വ്യത്യസ്തമായിരിക്കുന്ന ഈ രാജ്യവുമായിട്ട് ബന്ധമില്ലാത്തവരുടെ മീറ്റിംഗ് വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പിന്നീട് റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാം എന്നൊക്കെ തീരുമാനിച്ചു. ഒരു സംഭവം നടന്നിട്ടില്ല, ഒരു കാര്യം നടന്നിട്ടില്ല. ആ മീറ്റിംഗിൽ ചായ കുടിച്ച് വെറുതെ എന്ന് മാത്രമേ ഉള്ളൂ. അതിനോട് സമാനമായിരിക്കുന്ന ഒരു മീറ്റിംഗ് ആണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കെയ്റോയിൽ വരുന്നത്. ഈജിപ്തിന്റെ പ്രതിനിധിയിൽ പങ്കെടുക്കില്ല എന്ന് ഉറപ്പാണ്. ഒരുപക്ഷെ ക്ഷണിച്ചിട്ടുണ്ടാവില്ല. ഇനി ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർ വന്നോളണമെന്നില്ല. ഇനി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ നിലപാടിന് അവർ മാറ്റം വരുത്താൻ വേണ്ടി പറ്റില്ല. കനമുള്ള രീതിയിൽ, കണിശമായ രീതിയിൽ നിങ്ങൾ മാറ്റം വരുത്തണമെന്ന് പറയാനുള്ള ധൈര്യമുള്ള ഒരു രാജ്യവും അതിലോട്ട് പങ്കെടുക്കാനുള്ള സാധ്യതയും കുറവാണ്.
ഈ അതിലിപ്പോ എന്തെങ്കിലും സംസാരിക്കാനുള്ള ഇറാനാണ്, ഇറാൻ അത് ക്ഷണിക്കപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ ഇറാൻ ഉണ്ടെങ്കിൽ ഇറാൻ പറയും, ഇറാൻ അഥവാ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ വരില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പൊ ഇറാനോട് സംസാരിച്ചു പോകും എന്നല്ലാതെ പ്രത്യേകപരമായി പ്രതിയോഗിക്കാൻ വേണ്ടി ആളുണ്ടാവില്ല. പക്ഷെ അത് ന്യായീകരിക്കാൻ വേണ്ടി അമേരിക്കയുടെ പ്രതിനിധി ഉണ്ടാവും. അവർക്ക് എന്താ പ്രതിരോധിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? അവർക്ക് പ്രതിരോധിക്കാൻ സ്വാതന്ത്ര്യമില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്താ പലസ്തീൻ പ്രതിരോധിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? അതവിടെ സംസാരിക്കില്ല, വൺ വേ മാത്രമാണ് സംസാരിക്കുക. ഇപ്പോ ഐക്യരാഷ്ട്രസഭയിലുള്ള സമാധാന ചർച്ച പരാജയപ്പെടാനുള്ള കാരണം തന്നെ അമേരിക്ക മുന്നോട്ട് വെച്ചത് അവിടെ സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കപ്പെട്ട പ്രമേയത്തിന്റെ അകത്ത് ഇസ്രായേൽ പ്രതിരോധിക്കാനും ഇസ്രായേൽ പ്രതിരോധിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള പരാമർശം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ബ്രസീൽ ആ പ്രമേയം കൊണ്ടുവന്നു, ആ പ്രമേയം വായിച്ചു, വായിച്ചിട്ട് അത് വോട്ടെടുപ്പോടുകൂടി പാസ്സാക്കേണ്ട സ്ഥാനത്ത് അമേരിക്ക അതിന്റെ അതിന് വീറ്റോ ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യം ഇതാണ്, പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് അതിൽ പരാമർശിച്ചിട്ടില്ല എന്ന്. എന്നാൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പാലസ്തീന് സ്വാതന്ത്ര്യമുണ്ട് എന്നും കൂടി പറയണ്ടേ? അത് പറയുന്നില്ല. അപ്പൊ ഇതിന്റെ റൂട്ടൊക്കെ വളരെ കൃത്യമാണ്. ഇതൊക്കെ നടക്കുന്നത് ഒരു പരിധിവരെ നാടകമാണ്. അത് നൂറുകണക്കിന് കണ്ടെയ്നറുകൾ നിറച്ച, അതായത് ഭക്ഷണ സാധനങ്ങൾ നിറച്ച വണ്ടികൾ ഇപ്പോഴും ഇവിടെ റഫയുടെ ബോർഡറിൽ നിൽക്കുകയാണ്. അപ്പൊ അതിനങ്ങോട്ട് കടത്തിവിടാൻ വേണ്ടിയിട്ട് ഒരു ശക്തമായിരിക്കുന്ന ഇടപെടൽ നടത്താൻ ലോകരാജ്യങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇവരൊക്കെ രാഷ്ട്രഭരണാധികാരികളാണ് എന്ന് പറഞ്ഞ് കുത്തിരിക്കുന്നില്ലേ? എന്താണ് അർത്ഥമുള്ളതെന്ന്? ഇസ്രായേലുമായിട്ട് ഒരുപാട് രാജ്യങ്ങൾക്ക് വലിയ ബന്ധമാണ്. ഇത്ര മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. ആയുധം വഹിച്ചുകൊണ്ട് ഹമാസിന് ആയുധം നൽകാനുള്ള വണ്ടികളല്ല, കുടിവെള്ളം കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനുള്ള വണ്ടികളാണ്. മാത്രമല്ല ഭക്ഷണമൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ അതിൽ നിന്ന് കേടുവരാനുള്ള സാധ്യതയുണ്ട്. നൂറുകണക്കിന് വണ്ടികൾ ഈജിപ്തിന്റെ അതിർത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവരുടെ സമ്മതം കിട്ടണം. എന്തിന്? യുദ്ധമുഖത്ത് സാധാരണക്കാരനായിരിക്കുന്ന ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതും തുടങ്ങി യുദ്ധം തുടങ്ങി എത്ര ആയാലും 10-13 ദിവസമായി. വളരെ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെ മരിക്കുന്ന സാഹചര്യത്തിലേക്ക് ഒരു രാജ്യത്തിന്റെ സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങൾ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് യഥാർത്ഥത്തിൽ ശത്രുപക്ഷത്തിലുള്ള ആളുകൾ പോലും കുടിവെള്ളം കൊടുക്കും. കാരണം കൊടുക്കുന്നത് ഈ സൈനികർക്കല്ലല്ലോ, അമാസിനല്ലല്ലോ കൊടുക്കുന്നത്, അവിടുത്തെ ജനങ്ങൾക്കല്ലേ. യുദ്ധം ചെയ്യുന്ന സമയത്ത് ഉക്രൈൻ റഷ്യയും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഉക്രൈൻ സൈനികർക്ക് റഷ്യയുടെ സൈനികർ വെള്ളം കൊടുക്കില്ല എന്ന് ഉറപ്പാണ്. കാരണം അവരാണല്ലോ ശത്രുപക്ഷത്ത് നിന്ന് കണ്ട് പരസ്പരം പോര വിളിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നത്, അവർ തിരിച്ചും കൊടുക്കില്ല. പക്ഷേ ഉക്രൈനിലെ ജനങ്ങൾ അവർ പ്രയാസപ്പെടുകയാണെങ്കിൽ അതിന് അവർക്ക് റഷ്യൻ സൈനികർ വെള്ളം കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികപരമായ രീതിയിൽ ചെയ്യേണ്ടതാണ്. യുദ്ധനീതി യുദ്ധമര്യാദയാണ്. അതുപോലും പാലിക്കാത്ത ഒരു വിഭാഗത്തിന് പിന്തുണയുമായിട്ട് റഷ്യ ബ്രിട്ടന്റെയും അമേരിക്കയുടെയും പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും ഒരുപക്ഷെ തലേദിവസം തന്നെ വന്നിട്ടിപ്പോ അവിടെ കാവലിരിക്കുന്നുണ്ടാവും. നിങ്ങൾ ഭക്ഷണം കൊടുക്കരുത്, നിങ്ങൾ വെള്ളം കൊടുക്കരുത്, കഷ്ടപ്പെടണം, നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്, നിങ്ങൾ ഇടിച്ചോളൂ, നിങ്ങൾ നിരത്തിക്കോളൂ, ഇതാര് ചോദിക്കാൻ, ഞങ്ങൾ പിന്തുണയുണ്ട് എന്ന് പറയാനാണ് യഥാർത്ഥത്തിൽ കൈറോയിൽ ഈ സമാധാന മീറ്റിംഗ് വിളിച്ചത് എന്നാണ്. നമ്മൾക്ക് വ്യത്യസ്തമായിരിക്കുന്ന സമാധാന കരാറിൽ അല്ലെങ്കിൽ സമാധാന മീറ്റിംഗിൽ അമേരിക്കയും ബ്രിട്ടനും എടുക്കുന്ന നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. താങ്ക് യു.